എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നൊരു മോട്ടിവേഷൻ വീഡിയോയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ പറ്റും. നമ്മൾ നിശ്ചയമായിട്ട് ഇന്നത് വേണമെന്നും ഇന്നെങ്ങനെ ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് നമുക്കത് നേടാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാവരും സ്വപ്നങ്ങൾ കാണും. ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും. എന്നിട്ട് ജീവിച്ച് ലോകത്തിന് കാട്ടിക്കൊടുക്കും. അതാണ് വേണ്ടത്. നമ്മൾ ജീവിതത്തിൽ ഒരു ആഗ്രഹത്തിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി മേടിക്കണമെങ്കിൽ, അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് 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 നമ്മൾ അവിടെ എത്തിച്ചേരും. എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന ഒരു നിമിഷം ഒരു തുടക്കമാണ്. അറിവില്ലായ്മയാണ് നമ്മുടെ തുടക്കം. നമുക്ക് അറിവില്ലാതെ ഒന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ പഠിച്ച് 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 അവിടെ തന്നെ എത്തിച്ചേരും. പ്രചോദനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. നമ്മൾ ചിന്തിച്ച് കൂട്ടുക, എനിക്കത് കിട്ടും, എനിക്ക് വീട് വെക്കണം, എനിക്ക് ജോലി വേണം, എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന ചിന്തകൾ അതിനായി ചിന്തിച്ച് കൂട്ടുക. വലുതായി ചിന്തിച്ച് വിജയിക്കാൻ നമ്മൾ സ്വയം തന്നെ പ്രചോദിക്കപ്പെടേണ്ടി വരും. നമ്മൾ സ്വയം തന്നെ ചിന്തിക്കണം, എനിക്കത് നേടിയെടുക്കണം എന്ന്. നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം. നമ്മൾ പേടിക്കില്ലാതെ നമുക്ക് ഉണ്ടാവില്ല എന്ന്. അത് മറ്റുള്ളവർക്ക് വിജയമാവും. പക്ഷേ നമ്മൾ പേടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. ഇപ്പോൾ ജോലി മേടിക്കണമെന്നും വീടുണ്ടാക്കണമെന്നും സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ അത് നമുക്ക് നേടാനും സാധിക്കുമെന്നാണ് പറയുന്നത്. അത് സ്വപ്നം കണ്ടോളൂ. പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയില്ലായ്മയാണ് നിങ്ങളെ തളർത്തുന്നത്. ശരിയല്ലേ? പിഴവ് സംഭവിക്കുമോ എന്നൊരു ഭയമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ്. പ്രശ്നങ്ങളെ തരണം ചെയ്യുന്ന വിജയമാണ് സ്ഥിരത കൈവരിക്കുന്നത്. തരണം ചെയ്യാൻ നമുക്ക് ശക്തി തരുമ്പോഴാണ്. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. തുഴയാൻ പേടിക്കാതെ തോണികൾ മാറ്റിയിട്ട് എന്ത് കാര്യം? നമ്മൾ പേടിച്ച് തുഴഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടം വരെ എത്തത്തില്ലല്ലോ. മനസ്സൊരു കാന്തമാണ്. അതിനോടടുക്കുന്നതിനോട് അതും അടുക്കും. ദേഷ്യം വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനുള്ള അവസരമല്ല, വിവേകം മുറുകെ പിടിക്കാനുള്ളതാണ്. പുസ്തകങ്ങൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകില്ല, പക്ഷേ ഉത്തരം നൽകാൻ നിങ്ങളെ പ്രാപ്തരാക്കും. അവസരങ്ങൾ തേടി ഇറങ്ങാനുള്ളതാണ്, കാത്തിരിക്കാനുള്ളതല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ക്ഷമയുള്ളവരായി മാറണം. ആദ്യം നമുക്ക് ക്ഷമ വേണം. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരെ ആണ് എവിടെയും വിജയിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളൂ. അറിഞ്ഞു ചെയ്യുന്നതെല്ലാം പരാജയത്തെ ഒഴിവാക്കും. നമ്മൾ റിസ്ക് എന്തും തരണം ചെയ്യാനുള്ള കരുത്ത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയത്തിൽ എത്തിച്ചേരും. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കാണുന്ന ഭയാനക ദൃശ്യങ്ങളാണ് തടസ്സങ്ങൾ. വ്യതിചലിക്കാണ്ട് മുമ്പോട്ട് തന്നെ പോകണം. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഫീര് ക്ലഡ് ലക്ഷണമാണ്. അതായത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം. നാളെ നോർത്ത എല്ലാ കാര്യങ്ങളും നീണ്ടു പോകും. വലിയ സ്വപ്നങ്ങൾ കാണാനും കഴിയുള്ളവൻ അത് നേടിയെടുക്കാനും കഴിയുന്നവളായിരിക്കും. വലിയ സ്വപ്നം കണ്ടാലാണ് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ എന്നൊക്കെ നേടാൻ പറ്റുള്ളൂ. പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുന്നവർ പരാജയപ്പെടാനായി പ്ലാൻ ചെയ്യണം. വ്യക്തമായ ലക്ഷ്യങ്ങളാണ് പലരെയും ആവേശത്തോടെ നിലനിർത്തുന്നത്. ആരും തോൽക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആരും പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒരുക്കമല്ല. സങ്കടത്തെ അത് ഇന്നത്തെ പ്രശ്നമല്ല, അത് ഇന്നലെയുടേതായിരുന്നു, അത് നാളെയുടെ നാശമാകരുതെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. നിങ്ങളുടെ കുറവുകൾക്ക് കൂടി നന്ദി പറയുമ്പോൾ അവ അനുഗ്രഹങ്ങളായി മാറും. ഒന്നിനെയും കൂടുതൽ ആശ്രയിക്കാതിരിക്കുക. ഒരിക്കൽ അതിനെയെല്ലാം മാറ്റി നിർത്തേണ്ടി വന്നേക്കാം. വിജയം എന്നത് നിങ്ങളെ തേടി വരുന്ന സുഹൃത്തല്ല, മറിച്ച് പരിശ്രമത്തിലൂടെ സൃഷ്ടിച്ച് എടുക്കേണ്ട ഒന്നാണ്. പ്രവൃത്തിയില്ലാതെ വെറും വാക്ക് മാത്രമാവുന്നതിനേക്കാൾ വാക്ക് പാലിക്കുന്ന വ്യക്തിയാവുക. വാഗ്ദാനങ്ങളെ മാറ്റി നിർത്തി പ്രതീക്ഷയ്ക്കപ്പുറമുള്ള പ്രകടനങ്ങൾ നൽകണം.
ലക്ഷ്യത്തിലുള്ള മനസ്സുറപ്പാണ് വിജയത്തിൻ്റെ രഹസ്യം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും ഒരു തടസ്സമല്ല. ആത്മസംതൃപ്തിയിൽ മയങ്ങിക്കിടക്കുന്നതിന് ഇന്നലത്തെ വിജയത്തെ അനുവദിക്കരുത്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പല പ്രാവശ്യം തോൽക്കേണ്ടി വരും. എല്ലാത്തിലും പരാതി പറഞ്ഞു നടക്കുന്ന വിജയം ആഗ്രഹിക്കുന്നില്ല. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നതെങ്കിൽ വിശ്വാസമാണ് അത് നേടിത്തരുന്നത്. ഓരോ പരാജയവും അടുത്ത ശ്രമത്തെ വിജയിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ വിധിയെ തീരുമാനിക്കുന്നത്. സാഹചര്യം എന്തായാലും കീഴടങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വിജയത്തിനായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു യജമാനാക്കും, എന്നാൽ സംതൃപ്തിക്കായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ഒരു ഇതിഹാസമാക്കും. നിങ്ങളുടെ ആദർശങ്ങളും ലക്ഷ്യങ്ങളും മറക്കുമ്പോഴാണ് പരാജയമുണ്ടാകുന്നത്. എപ്പോഴും ലക്ഷ്യത്തെപ്പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കുക. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. ശാന്തമായ മനസ്സിൻ്റെ മുൻപിൽ ഈ പ്രവചനം തന്നെ കീഴടങ്ങും. ഒരുപാട് പരാജയപ്പെട്ടവൻ്റെ വിജയം അതൊരിക്കലും ചെറുതാകില്ല. മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുക എന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വെട്ടിത്തരം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും. അറിവിനേക്കാൾ അതിൽ നിന്നുണ്ടാകുന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. വിജയത്തെപ്പോലെ മറ്റൊന്നും നിങ്ങളെ പരാജയപ്പെടുത്തുന്നില്ല. വിശ്വസിക്കുക. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പാതി വഴി പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങളെ മുഴുവനായി സമർപ്പിക്കുമ്പോഴാണ്